ഇൻഫോട്രാക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഫോണുകളിലെ ഹിഡൻ ഫയൽസ് ഡിലീറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ഫോൺ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ആ വീഡിയോ കണ്ടതിന് ശേഷം ധാരാളം സുഹൃത്തുക്കൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. വളരെ യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്, തുടർന്നും ഇത്തരം ടിപ്സുകൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അത്തരം സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാനും ട്രിക്കുകളാണ് ഈ വീഡിയോയിലും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനായി ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യം തന്നെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. വാട്സാപ്പ് സെലക്ട് ചെയ്തു. ഇതിൽ ഈ സെർച്ച് ബാറിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 3 dots കാണാം, അത് സെലക്ട് ചെയ്യുക. ഏറ്റവും അടിയിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നാലാമതായിട്ട് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാം, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. വാട്സാപ്പിൽ നമ്മുടെ ഓരോ ചാറ്റുകളിലെയും, അത് പേഴ്സണലാവാം അല്ലെങ്കിൽ ഗ്രൂപ്പാവാം, അതിൽ വരുന്ന ഓരോ മീഡിയ ഫയലുകളും നമുക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഒരു പെർമിഷനാണ് ഈ ഓപ്ഷൻ വഴി നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൾ മീഡിയ ആണ്, ക്ലിക്ക് ചെയ്തു. ഇതിൽ ഫോട്ടോസ്, ഓഡിയോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഈ 4 ഓപ്ഷൻസും ടിക്കായിട്ടാണ് കിടക്കുന്നത്. അതായത് ഓട്ടോ ഡൗൺലോഡ് ആവാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഓണാക്കുക വഴി നമ്മുടെ വാട്സാപ്പ് ചാറ്റിൽ വരുന്ന ഓരോ മെസ്സേജുകളും, അത് മീഡിയ ഫയലുകളാണ് പ്രധാനമായിട്ടും, ഫോട്ടോസ് ആവാം, ഓഡിയോസ് ആവാം, വീഡിയോസ് ആവാം, ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ PDF ഫയലുകൾ, ഇത് ആവശ്യമുള്ളതാവാം അനാവശ്യമുള്ളതാവാം, അതെല്ലാം ഓട്ടോമാറ്റിക് ഡൗൺലോഡായിട്ട് കിടക്കും. അങ്ങനെ ഡൗൺലോഡ് ആവുന്നത് വഴി നമ്മുടെ മൊബൈലിലെ സ്പേസാണ് നമുക്ക് നഷ്ടമാവുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ അൺടിക്കാവും, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം നോ മീഡിയ എന്നുള്ള ഓപ്ഷൻ വന്നു. ഇത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓണാക്കിയിട്ട് ഓട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് 2ാമത്തെ ഓപ്ഷനായിട്ട് വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ളതാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ഓണായിട്ടാണ് കിടക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ മൊബൈൽ വൈഫൈ ആയിട്ട് ഇൻ്റർനെറ്റായിട്ട് കണക്റ്റ് ആവുന്നത്, അപ്പോഴെല്ലാം ഇത് ടിക്കായതുകൊണ്ട് എല്ലാ മീഡിയ ഫയലുകളും നമ്മുടെ മൊബൈലിൽ വന്ന് സേവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതെല്ലാം അൺടിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ അൺടിക്ക് ചെയ്യുന്നത് വഴി എപ്പോഴെല്ലാമാണോ നമ്മുടെ മൊബൈൽ വൈഫൈ ആയിട്ട് കണക്റ്റ് ആവുന്നത്, അപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ചാറ്റുകളിലെ മീഡിയ ഫയലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതല്ല. ഇതുപോലെ തന്നെ വെൻ റോമിങ്, അത് നമ്മൾ കേരളത്തിന് പുറമേ പോകുമ്പോഴും ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളത് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയ ഫയലുകളൊന്നും ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്നതല്ല. ഇങ്ങനെ ഓട്ടോ ഡൗൺലോഡ് ഓപ്ഷൻ ഓഫ് ചെയ്യുക വഴി നമ്മുടെ മൊബൈലിൽ ഒരു തരത്തിലുള്ള മീഡിയ ഫയലുകളും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതല്ല. അതുവഴി നമ്മുടെ സ്റ്റോറേജ് നമുക്ക് ലാഭിക്കാവുന്നതാണ്. നമുക്ക് 2ാമത്തെ ട്രിക്കിലേക്ക് പോകാം. സെലക്ട് ചെയ്യേണ്ടത് ഫയൽ മാനേജറാണ്. എല്ലാ ഫോണുകളിലും ഈ ഫയൽ മാനേജർ ഉണ്ടായിരുന്നു വരില്ല. അങ്ങനെ ഉണ്ടാവാത്ത ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫയൽ മാനേജർ എന്ന് സെലക്ട് ചെയ്തിട്ട് ഫയൽ മാനേജർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫയൽ മാനേജറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ 2 ഓപ്ഷൻ നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണാം, ഫോൺ സ്റ്റോറേജ് എന്നും SD കാർഡ് എന്നും. എൻ്റെ മൊബൈലിൽ വാട്സാപ്പ് ഫോൺ സ്റ്റോറേജിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫോൺ സ്റ്റോറേജാണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വന്നത്. ഇതിൽ വാട്സാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ചില മൊബൈലിൽ അങ്ങനെയാണ്. അങ്ങനെ വരാണെങ്കിൽ ഇവിടെ ഓൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുറച്ച് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നിന്ന് 3ാമതായിട്ട് വാട്സാപ്പ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ 3 ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏറ്റവും അടിയിലായിട്ട് മീഡിയ ഫയലുണ്ട്, ഈ മീഡിയ ഫയലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ വാട്സാപ്പ് ഓഡിയോ, വാട്സാപ്പ് ഡോക്യുമെൻറ്റ്സ്, വാട്സാപ്പ് ഇമേജസ്, വാട്സാപ്പിൽ വന്ന ഓരോ മീഡിയ ഫയലിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായി ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്, വാട്സാപ്പ് ഇമേജസ്. ഇതിൽ പ്രൈവറ്റ് എന്നുള്ളൊരു ഫോൾഡർ കാണാം, സെൻഡ് എന്നുള്ളൊരു ഫോൾഡർ കാണാം, താഴെ ധാരാളം ഫോട്ടോസും കാണാം. ഇതെല്ലാം നിങ്ങളുടെ വാട്സാപ്പിൽ വന്നതാണ്. ഇതിൽ സെൻഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഫോൾഡറിലും ധാരാളം ഇമേജസ് നിങ്ങൾക്ക് കാണാം. ഈ ഫോൾഡർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സാപ്പിൽ നിന്നും മറ്റുള്ള ചാറ്റുകളിലേക്ക്, അതിപ്പോൾ പേഴ്സണലാവാം ഗ്രൂപ്പ് ചാറ്റുകളിലാവാം, അതിലേക്കൊക്കെ അയക്കുന്ന ഓരോ ഇമേജസുമാണ് ഇതിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ അയക്കുന്നതും ഇതിൽ ഫയൽസായിട്ട് ഇതിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫോൾഡറിൽ കിടക്കുന്ന ഈ ഫയലുകളും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു. ലാസ്റ്റ് ഇവിടെ മുകളിൽ സെലക്ട് ഓൾ എന്നുള്ളത് ഓപ്ഷൻ കാണാം. ആ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം സെലക്റ്റായി. ഇതിനടിയിലായിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ഓൾ ഐറ്റംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഫോൾഡർ മൊത്തം ഡിലീറ്റ് ആവുന്നതാണ്. ഇതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് അയച്ച ഓഡിയോ ഫയലുകളും ഡോക്യുമെൻസും, അതായത് PDF-ഉം വീഡിയോ ഫയലുകളും നമുക്ക് സെൻഡ് എന്നുള്ള ഫോൾഡറിൽ സെലക്ട് ചെയ്തിട്ട് അതിലെല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്യുക വഴി നമുക്ക് ധാരാളം സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫോൺ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുന്ന ഈ ട്രിക്കുകൾ നിങ്ങളുടെ മൊബൈലിൽ ഇന്ന് തന്നെ ചെയ്തു നോക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയിൽ ഫോൺ സ്റ്റോറേജ് കൂട്ടുവാൻ ഉപകരിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.